ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിൽ ആരംഭിക്കുന്ന വെൽനസ് സെന്ററുകൾക്ക് അവകാശവാദവുമായി BJP. പദ്ധതി കേന്ദ്ര സർക്കാരിന്റേതാണെന്നും കേന്ദ്രം ഒന്നും തരുന്നില്ലെന്നതിനുള്ള മറുപടിയാണിതെന്നും BJP നേതാക്കൾ പറഞ്ഞു. 1,33,00,000 രൂപ ഷൊർണൂർ നഗരസഭയ്ക്ക് ഇപ്പൊ കൈമാറുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ആരോപണങ്ങൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ സർക്കാരുകളും സർക്കാരും പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഞെരുക്കുകയാണ്, ആവശ്യത്തിലധികം ഫണ്ട് നൽകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് നല്ല രീതിയിൽ അവരുടെ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാമെന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതുപോലെയുള്ള ഒരുപാട് പദ്ധതികൾ മൂലമാണ്. നേരിട്ട് 5 പേർക്ക് ജോലി ലഭിക്കുന്ന രീതിയിലാണ് ഓരോ വെൽനസ് സെൻ്ററുകളും. 1,33,00,000 രൂപ ഇപ്പോൾ അനുവദിച്ചെങ്കിൽ എല്ലാ വർഷവും ഇതുപോലെ ഇതിനുള്ള തുക അനുവദിക്കാൻ സാധിക്കും. ഷൊർണൂരിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റാവുന്ന രീതിയിലുള്ള വലിയ വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്ന് പറയാൻ ഇവിടുത്തെ പ്രാദേശികമായ ഷൊർണൂർ നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും മടിയുണ്ടാവും. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തോട്ടെ, പക്ഷേ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെയാണ് എന്ന് ഉള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ വയ്ക്കാനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാർ എംബ്ലം വയ്ക്കാനോ ബുദ്ധിമുട്ട് കാണിക്കുന്ന കേരള സർക്കാർ അവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ പദ്ധതികളും വാങ്ങിയെടുക്കുന്നതിൽ, പൈസ വാങ്ങിയെടുക്കുന്നതിൽ യാതൊരു മടി കാണിക്കുന്നില്ല. ഷൊർണൂർ നഗരസഭയിൽ പ്രാഥമിക ചികിത്സാ സംവിധാനം ഒരുക്കുന്നതിനായി ആരംഭിക്കുന്ന വെൽനസ് സെന്ററുകളുടെ പേരിലാണ് രാഷ്ട്രീയ വടംവലി ആരംഭിക്കുന്നത്. 3 ഇടങ്ങളിലായാണ് നഗരസഭ വെൽനസ് സെന്റർ തുടങ്ങുന്നത്. നെടുങ്ങോട്ടൂർ പാലത്തിന് സമീപം കവളപ്പാറ, കുളപ്പുള്ളി എന്നിവിടങ്ങളിലാണ് ആരംഭിക്കുക. ഡോക്ടർ, നഴ്സ്, രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും സെന്ററിൽ നിന്നും നൽകും. നാഷണൽ ഹെൽത്ത് മിഷൻ കീഴിലാണ് സെന്ററുകൾ പ്രവർത്തിക്കുക. ഇത് കേന്ദ്ര സർക്കാരിന്റേതാണെന്നാണ് BJP കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. View Luxurious Makeover Studio, Bus Stand Building, Kulapulli.